യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. പോയി പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നു പ്രാർത്ഥിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ കണ്ടു. അപ്പം അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു പ്രാർത്ഥനയും അവരുടെ ഒരു പിന്തുണയും എല്ലാം അവർ പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബിഗിനിങ്. തീർച്ചയായിട്ടും അത് വന്നപ്പോൾ തൊട്ട് ശുഭപ്രതീക്ഷ തന്നെയാണല്ലോ. അത് വ്യക്തിപരമായ ശുഭപ്രതീക്ഷയല്ല. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ ബീങ് സെക്കുലർ, അത് പാലക്കാട് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇന്ന് എല്ലാ ബൂത്തുകളിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. എല്ലാ ബൂത്തുകളിലേക്കും എത്തണം എന്നാണ് വിചാരിക്കുന്നത്. പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന നാടിന് നല്ലതുണ്ടാകുന്ന തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാ. ഇത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇത് തടയേണ്ടത് ഇന്നായിരുന്നില്ല. ഇന്ന് തടയുന്നത് ബൂത്ത് ലെവൽ ഏജന്റുമാർ തടയാൻ പറ്റുന്ന കാര്യമെന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. മന്ത്രിയൊക്കെ തടയേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതിന് വേണ്ടുന്ന കറക്റ്റീവ് മെഷേഴ്സ് ആണ് എടുക്കേണ്ടിരുന്നത്. ദൗർഭാഗ്യവശാൽ അത് ബി ജെ പിയുടെ പരമാവധി ഇരട്ട വോട്ടർമാരെ കയറ്റാനും അതുവഴി സി പി എമ്മിൻ്റെ കുറച്ച് വോട്ടർമാരെ ഉറപ്പിക്കാനും ഒക്കെയായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അപ്പോൾ ഇന്നിപ്പം തടയുമെന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ ഇപ്പം പിന്നെ കള്ളവോട്ട് ചെയ്യാൻ വരുന്ന എല്ലാവരെയും തടയുമല്ലോ. അതല്ലാതെ കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരുടന്ന പോയി ചെയ്തോളൂ എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെയല്ലോ നമ്മൾ ബൂത്തിൽ തീർക്കുന്നത്. കുറഞ്ഞ നിരക്കായതുകൊണ്ടാണ് രണ്ട് പത്രങ്ങൾക്ക് പരസ്യം നൽകിയതെന്നാണ് എൻ്റെ രാജേഷ് പറഞ്ഞത്. നാല് പത്രങ്ങൾ കൊടുത്തിരുന്നതാണ്. ഞാൻ വേറെയും രണ്ട് പത്രത്തിലെ പരസ്യം കണ്ടിരുന്നു. എന്താ ഈ കോണ്ടന്റിലൊരു മാറ്റം വരുന്നത് അല്ലേ? ഇപ്പം നമ്മുടെ പരസ്യം എല്ലാ പത്രത്തിലും ഒരേ പരസ്യം തന്നെയായിരുന്നു. എല്ലാ പത്രത്തിലും ഒരേ പരസ്യമായിരുന്നു. അപ്പോൾ ഈ ഓരോ പത്രത്തിനും ഓരോ രീതിയാണ്. നമ്മൾ ഈ മുൻപ് ഈ ഹരികൃഷ്ണൻ സിനിമ ഇറങ്ങിയപ്പോഴേ രണ്ട് ക്ലൈമാക്സ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ മോഹൻലാലിന് ശക്തിയുള്ള മേഖലകളിൽ മോഹൻലാലിൻ്റെ പിന്നെ പോസിറ്റീവ് ക്ലൈമാക്സ്, മമ്മൂട്ടിക്ക് ശക്തിയുള്ള മേഖലയിൽ മമ്മൂട്ടിയുടെ ക്ലൈമാക്സ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇടയിൽ കൂടെ കുഞ്ചാക്കോവിൻ്റെ ഒരു ക്ലൈമാക്സിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ നല്ലല്ലോ, ഇത് ഗൗരവതരമായൊരു കാര്യമല്ലേ? അപ്പോൾ ഓരോ പത്രത്തിലും ഇങ്ങനെ ഓരോ കണ്ടൻറ്റ് വരുന്നത്. ഇത് നമ്മൾ ഈ പിന്നെ അവരൊന്നും പറഞ്ഞോട്ടെ, അതെല്ലാം നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്നൊരു വാശി പിടിക്കരുത്. നമ്മളങ്ങനെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരല്ലോ ബാക്കിയെല്ലാവരും. ഇരട്ട വോട്ട് ഒന്ന് പിന്നെ വ്യാജ വോട്ടായിരുന്നു ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചലഞ്ച് ചെയ്യപ്പെടും. അതിപ്പോൾ കള്ളവോട്ട് ചെയ്യാൻ വരുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ചലഞ്ച് ചെയ്യും. ഇതിപ്പം നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങയുടെ ചോദ്യം ഉണ്ടല്ലോ, അതായത് ഇവിടെ എന്തോ ഒരു ഭീകരാന്തരീക്ഷമുണ്ട് എന്നുള്ളൊരു ധ്വനി മന്ത്രി തന്നെ മുന്നിൽ വയ്ക്കുകയാണ്. അത് വോട്ടർമാരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. പാലക്കാടുകാർ അങ്ങനെ മിരട്ടിയാൽ മുന്നിലുള്ള ആളുകളല്ലല്ലോ. എന്തെങ്കിലും പ്രത്യേകം വിവാദങ്ങൾ ഉണ്ടാകും തോന്നുന്നുണ്ടോ? കാരണം നിശബ്ദ പ്രചാരണ ദിവസം പോലും ഈ പരസ്യമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായി. ഇനിയുള്ള മണിക്കൂറിൽ ഇത്തരത്തിൽ എന്തെങ്കിലും വിവാദം, അവരെന്ത് വിവാദം ഉണ്ടാക്കിയാലും അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ജനം തീരുമാനം എടുത്തത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രചരണം കണ്ടിട്ടോ കുട്ടിക്കലാശം കണ്ടിട്ടോ പിന്നെ റാലികൾ കണ്ടിട്ടോ അല്ല. പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ മതേതര നിലപാട് ഏതോ കാലം ആ കാലത്തെടുത്ത നിലപാടാണ്. ആ നിലപാടവർ വ്യക്തമാക്കുന്നതിനകത്ത് എന്ത് വിവാദം വന്നാലും പ്രസക്തിയില്ല. അങ്ങനെ വിഷമമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കൊരു വോട്ട് ചേർക്കണമെന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ പിന്നെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വോട്ട് ചേർത്ത് കിടക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. പോളിംഗ് ശതമാനം സ്വാഭാവികമായി ഉയരേണ്ടതാണ്. കാരണം ഇപ്പം മതേതര ബോധ്യമുള്ള മുഴുവൻ മനുഷ്യന്മാർ ഉറപ്പായിട്ടും വന്നു നിന്ന് ഇപ്പം പുറത്തൊക്കെയുള്ള ആളുകൾ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ പോകുമ്പം പല ആളുകളും പറയുന്നുണ്ട് പിന്നെ അവർ പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി ടിക്കറ്റിൻ്റെ പണമൊക്കെ മുടക്കി ഇവിടെ എത്തി എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാൻ തന്നെ സന്തോഷമാണ്. അപ്പം നല്ല പോളിംഗ് ഉണ്ടാകേണ്ടതാണ്. പിന്നെ അതിനകത്ത് പോളിംഗിൻ്റെ ഒരു കാര്യത്തിനകത്ത് ഇപ്പം ബി ജെ പിയുടെ ചില കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് ശക്തിയുള്ള ചില മേഖലകളുണ്ടല്ലോ, ആ മേഖലകളിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുത്തെ വോട്ടർമാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇത്തവണ ബി ജെ വോട്ടിയില്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വോട്ടിയില്ല എന്നുള്ള തീരുമാനമൊക്കെ ചില ആളുകൾ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ വല്ലതും കുറഞ്ഞാൽ മാത്രം, ഇപ്പോൾ എല്ലാ പാർട്ടികളും അവരവരുടെ വോട്ടുകൾ എത്തിക്കണമല്ല, അങ്ങനെ കുറഞ്ഞാലേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികതയിൽ ഉയർന്ന പോളിംഗ് ഉണ്ടാകേണ്ടതാണ്. ഒരു വർഷത്തെ പറ്റി ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പ്രവചിക്കാൻ ആളല്ല, ഒരു സംഘടനാ പ്രവർത്തകനായിരുന്നു പ്രവചിച്ചേനെ, ഒരു സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഒരു മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും. അത്
ആ പ്രാർത്ഥന ജനങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു. ആ പ്രാർത്ഥന വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു. കാരണം ഈ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് പറയാതിരിക്കുന്ന ഒരു ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാ ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിലാണ് രാഹുൽ മാങ്കൂട്ടി ദർശനം നടത്തിയത്. ജനത്തോടുള്ള പ്രാർത്ഥന ഓട്ടപ്പുറത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാടിന് നല്ലത് വരണേ ദൈവമേ എന്നതായിരുന്നു പ്രാർത്ഥന എന്നാണ്, അല്ല നാടിന് നല്ലത് വരുത്തുന്ന തീരുമാനം ഉണ്ടാക്കണേ എന്നതായിരുന്നു പ്രാർത്ഥന എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇരട്ടപ്പോട്ടടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാട് പറയുന്നുണ്ട്.